ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ആണ് പറഞ്ഞത് അല്ലേ, റോ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോളം ട്രാൻസ്ഫോർമേഷൻ. ഇനി ആ റോ ട്രാൻസ്ഫോർമേഷനും കോളം ട്രാൻസ്ഫോർമേഷനും എപ്പോഴാണ് അപ്ലൈ ചെയ്യാന്നുള്ളത്, അതിന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ യൂസിങ് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ശരിക്കും ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു രീതിക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ചാപ്റ്ററിൽ ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ യൂസിങ് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്നാണ് തരിക. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് അന്ന് മൂന്ന് കേസ് ആറിൻ്റെയും സിയുടെയും മൂന്ന് കേസ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ ജസ്റ്റ് എന്താണ് എ ഇൻവേഴ്സ് എന്ന് മാത്രം പറയാനാണ്. അതായത് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ എന്നൊക്കെ എഴുതാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ടു എന്ന് പറയുന്ന നമ്പറിനെ ടു ഇൻറ്റു വൺ എന്ന് പറയില്ലേ, ത്രീ ഈസ് ഈക്വൾ ടു ത്രീ ഇൻറ്റു വൺ എന്ന് പറയുന്ന മാതിരി എ എന്ന് പറയുന്നതിനെ എ ഐ ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സ് ശരിക്കും നമ്മുടെ മെട്രിക്സിൻ്റെ കേസിൽ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വൺ എന്ന പോലെയുള്ളതാണ്, വൺ പോലെയുള്ള ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എ ഇസ് ഈക്വൽ ടു ഐ എ, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ലേ, സോറി എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം എടുക്കുന്ന സ്റ്റെപ്പാണിത്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു ഐ എ എന്നുള്ളൊരു സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ഈ എ എന്നുള്ള സാധനത്തിനെ ഐ ആക്കി മാറ്റണം. എന്താക്കി മാറ്റണം? എ എന്നുള്ള മെട്രിക്സിനെ ഐ ആക്കി മാറ്റണം. അതിനാണ് നമ്മൾ അവിടെ ആ മൂന്ന് കാര്യങ്ങൾ പഠിച്ചത്. ഓക്കെ, അതായത് ആർ ഐ ഇൻ്റർചേഞ്ച് ടു ആർ ജെ, അല്ലെങ്കിൽ ആർ ഐ ചേഞ്ചസ് ടു ആർ ഐ പ്ലസ് കെ ആർ ജെ എന്നൊക്കെ പഠിച്ചില്ലേ. അങ്ങനെ അത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ചെയ്ത് നമ്മൾ ഈ എ എന്നുള്ള മെട്രിക്സിനെ ഐ ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ റോ ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷനോ ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഒരു ഇക്വേഷനെ, ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഇക്വേഷൻ ത്രൂ ഔട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് മാറി ഐ ആയിട്ട് മാറും. എ എന്ന് പറയുന്ന മെട്രിക്സ് ട്രാൻസ്ഫോം ആയി ഐ ആവും. അപ്പോൾ ഈ ഐ എന്ന് പറയുന്ന മെട്രിക്സ് വേറെ എന്തോ ഒരു മെട്രിക്സായി മാറും. ഓക്കെ, വേറെ ഏതോ കുറേ നമ്പറുള്ള ഒരു മെട്രിക്സ്, വൺ സീറോ സീറോ വൺ മാറിയിട്ട് കുറേ നമ്പേഴ്സ് ഉള്ളൊരു മെട്രിക്സ് ആയിട്ട് മാറും. ഇവിടെ എ നമ്മൾ അതുപോലെ തന്നെ എഴുതും, എക്ക് നമ്പർ ഒന്നും കൊടുക്കാറില്ല, അതുപോലെ തന്നെ എഴുതും. ഓക്കെ, ഇനിയാണ് നമ്മളവിടെ ഇനിയാണ് ഇൻവേഴ്സ് വരുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, ഇവിടെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഈ മെട്രിക്സിനെ അവിടെ നിർത്തിയിട്ട് ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്താ വരിക, I divided by A is equal to this answer. ഇത് എന്തോ ഒരു മെട്രിക്സ് ആണ് കേട്ടോ, ആൻസർ മെട്രിക്സ്. അപ്പോൾ ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുമ്പോൾ ഐ ബൈ എ എന്നാവും അല്ലേ. അപ്പോൾ വൺ ഡിവൈഡഡ് ബൈ എ എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ എന്താ, ഈ എ മുകളിലോട്ട് പോകുമ്പോൾ എ ടു ദ പവർ മൈനസ് വൺ അല്ലേ ആവുക. അതായത് വൺ ഡിവൈഡഡ് ബൈ എ എന്ന് വെറുതെ എഴുതുമ്പോൾ എ റേസ് ടു വൺ എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ എ ഇൻവേഴ്സ് ആവും, ഇതാണ് എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വൺ പോലെയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇതുപോലെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ഐ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഡിവൈഡ് ആവും. ഇനി ഐ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് ആയിരിക്കും ഈ നമുക്ക് നേരത്തെ കിട്ടിയ മെട്രിക്സ്. ഇങ്ങനെയാണ് എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നതാ. ഇതാണ് നമ്മൾ അവിടുത്തെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ഐ എ ഇത് ഓർത്തിരിക്കുക. എ ഇൻ ഇപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എ ഇൻവേഴ്സ് കിട്ടുന്നത്. ഐ ബൈ എ ആണ് എ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പ്രോബ്ലം നോക്കാം.